ഗറില്ലാ സംഘങ്ങളുടെ ഭീഷണിയെ തുടർന്ന് ഒളിച്ചോടിയ ഭർത്താവിനെ തിരഞ്ഞാണ് മഗ്നലീനയും മൂന്ന് കുട്ടികളും. കമ്പനിയെ പോലും വിവരമറിയിക്കാതെ തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നന്നാക്കിയെടുത്ത സെസ്ന 206 എന്ന 8 പേർക്കിരിക്കാവുന്ന ചെറു വിമാനത്തിൽ മെയ് 1 യാത്ര തിരിച്ചത്. ഈ വിമാനമാകട്ടെ 2021 അപകടത്തിൽപ്പെട്ട് പൂർണ്ണമായി തകർന്ന ഒന്നായിരുന്നു. വിമാനം ഓടിച്ച് വേണ്ടത്ര പരിചയമില്ലാത്ത പൈലറ്റും അവരുടെ ഗോത്ര നേതാവും കൂടെ ഉണ്ടായിരുന്നു. ഇളയ കുട്ടിക്കാട്ടെ 11 മാസം മാത്രം പ്രായം. നിബിഡമായ ആമസോൺ വനത്തിന് മുകളിലൂടെ പറന്ന വിമാനം ലക്ഷ്യസ്ഥാനത്ത് എത്താതിരുന്നപ്പോൾ അന്വേഷണം ആരംഭിച്ചു. വിമാനം സാരി വനമേഖലയിൽ തകർന്നു വീണതായി സൂചന ലഭിക്കുന്നു. കാടിനെ അറിയുന്ന ഗോത്രവർഗക്കാരുടെ അകമ്പടിയോടെ 10 പേർ വീതമുള്ള സൈനികരുടെ ടീമുകൾ അന്വേഷണം ആരംഭിക്കുന്നു. മെയ് 15 തകർന്നു കിടക്കുന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. കൂടെ 3 മൃതദേഹങ്ങളും, അവയിലൊന്ന് അമ്മയുടേതായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ കുട്ടികളുടെയെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും ഇലകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ കുടിലുകളും കണ്ടെത്തി. ബൾഗേറിയൻ ഷെപ്പേർഡ് നായ്ക്കൾ കൂടി പങ്കെടുത്ത പിന്നീടുള്ള തെരച്ചിലിൽ പാതി ഭക്ഷിച്ച പഴങ്ങളും വെള്ളക്കുപ്പി, കത്രിക, ഹെയർബാൻഡ് എന്നിവ കൂടി കണ്ടെത്തിയതോടുകൂടി കുട്ടികൾ ജീവനോടെ ഉണ്ടെന്നുള്ള ആശ്വാസ വാർത്ത ലോകം മുഴുവൻ പരന്നു. ഇതിനിടെ കൊളംബിയൻ പ്രസിഡന്റ് കസ്റ്റാവോ പെട്രുയുടെ 4 കുട്ടികളും രക്ഷപ്പെട്ടു എന്ന ട്വീറ്റ് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമാപണം നടത്തി. പിന്നീടുള്ള 3 ആഴ്ചകൾ ഉത്കണ്ഠയുടെയും സംശയത്തിന്റെയും നാളുകളായിരുന്നു. എങ്കിലും അന്വേഷണ സംഘം പ്രതീക്ഷ കൈവെടിഞ്ഞില്ല. കുട്ടികൾ ജീവനോടെ ഉണ്ടെന്നും ഈ ഭൂമി അവരെ കാക്കുന്നുണ്ടെന്നും കുട്ടികളുടെ അച്ഛൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഗോത്രവർഗക്കാരുടെ ഒറ്റക്കെട്ടായുള്ള സഹകരണം അന്വേഷണ സംഘത്തിന് കൂടുതൽ ധൈര്യം പകർന്നു. സംയുക്ത കമാൻഡിൽ നിന്നുള്ള 160 പേരും 200 ഗോത്രവർഗക്കാരും അടങ്ങിയ ഈ ദൗത്യത്തിന് ഓപ്പറേഷൻ ഹോപ്പ് എന്നാണ് പേരിട്ടിരുന്നത്. 323 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലായിരുന്നു അന്വേഷണം. കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ അവരുടെ മുത്തശ്ശിയുടെ സ്വരം കൽപ്പിച്ചു കൊണ്ട് ഹെലികോപ്റ്ററിൽ ഭക്ഷണപ്പൊതികൾ വിതറിക്കൊണ്ടായിരുന്നു തെരച്ചിൽ. ഒടുവിൽ ഓപ്പറേഷൻ ഹോപ്പ് എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് ജൂൺ 9 വെള്ളിയാഴ്ച അത്ഭുതം എന്നർത്ഥം വരുന്ന മിലാഗ്രോ എന്ന് ആർമി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. താമസിയാതെ തന്നെ നിർജ്ജലീകരണം മൂലം ക്ഷീണിതരായിരുന്ന കുട്ടികളെ എയർലിഫ്റ്റ് ചെയ്തു. വന്യമൃഗങ്ങൾ നിറഞ്ഞ ഘോര വനത്തിൽ കുട്ടികൾ സുരക്ഷിതരായിരുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. എന്നാൽ മൂത്ത കുട്ടിയുടെ അവിശ്വസനീയമായ മനോധൈര്യമാണ് ഇവരെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത്. മുത്തശ്ശിയോടൊപ്പം വീട്ടിൽ കളിച്ചിരുന്ന ചില തന്ത്രപരമായ കളികൾ കാട്ടിൽ വീടുണ്ടാക്കാനും ദുർഘടങ്ങളെ തരണം ചെയ്യുവാനും ആ കുട്ടിയെ സഹായിച്ചു എന്നാണ് അറിയുന്നത്. ഇച്ഛാശക്തി എന്താണെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ആ 4 കുട്ടികൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകം തോറ്റുകൊടുക്കാനുള്ളതല്ല എന്ന് മാത്രമാണ്.